മുതലാളി ഉണ്ടോ? മുതലാളി ഉണ്ടോ? ഇല്ല, ഇപ്പം പുറത്തു പോയതേ ഉള്ളൂ. എന്ത് വേണം? അത് പിന്നെ മുതലാളിയോട് കുറച്ച് രൂപ കടം ചോദിച്ചിരുന്നു. അതിന് മുതലാളി തനിക്ക് കാശ് കടം തരാമെന്ന് പറഞ്ഞിരുന്നോ? പറഞ്ഞിരുന്നു. എന്നാ മുതലാളിയോട് തന്നെ നേരിട്ട് ചോദിക്ക്. ദാ വരുന്ന മുതലാളി. അവരിവിടെ എന്തിനാ വന്നത്? നിങ്ങളോട് കുറച്ച് രൂപ കടം ചോദിച്ചിരുന്നെന്ന് പറഞ്ഞു. എന്നോടോ? അവനോ? രൂപ കടം കൊടുക്കാനോ? അവനെന്തിനാ നിങ്ങളെ കണ്ടപ്പോ മുങ്ങിയത്? അവന് പടി കയറുന്നത് നീ നോക്കിക്കോണം. കയ്യിൽ കിട്ടുന്നതെല്ലാം അടിച്ചോണ്ട് മുങ്ങും. അതാ ഇനം. വീട് പൂട്ടിയിരുന്നതാണല്ലോ. അകത്ത് ആരോ കയറിയ ലക്ഷണമുണ്ട്. വാ നോക്കാം. താനായിരുന്നോ? തന്നോടാരാ ആളില്ലാത്ത സമയത്ത് വീടിനകത്ത് കയറാൻ പറഞ്ഞത്? പറയടാ, താൻ കക്കാൻ കയറിയതല്ലേ? സത്യമായിട്ടും ഞാൻ കക്കാൻ കയറിയതല്ല. പിന്നെ എടോ, ഞങ്ങൾ വാതിലുകളൊക്കെ നല്ലവണ്ണം കുറ്റിയിട്ടാണല്ലോ ഇവിടുന്ന് പുറത്തേക്ക് പോയത്. പിന്നെ താനെങ്ങനെ അകത്ത് കയറി? അത് പിന്നെ മുൻവശത്തെ വാതിൽ താഴിട്ട് പൂട്ടിയിരുന്നു. പിറകുവശത്തെ വാതിലിന് താഴ് കണ്ടില്ല. അതിന് അകത്ത് നിന്ന് കുറ്റിയിട്ടിട്ടുണ്ടോ എന്ന് നോക്കാൻ ഒന്ന് കയറി നോക്കിയതാ. അകത്ത് നിന്ന് കുറ്റിയിട്ടിട്ടുണ്ടോ എന്ന് നോക്കാൻ പുറത്തു നിന്ന് തള്ളി നോക്കിയാ പോരെ? മതിയായിരുന്നു. പിന്നെ എടോ, ഇരുവശത്തും ഞങ്ങൾ വാതിലുകൾ നല്ല പോലെ അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ താനെങ്ങനെ അകത്ത് കയറി? അത് പറ. അത് പിന്നെ പശു കുത്താൻ വന്നപ്പോ. കുത്താൻ വന്നപ്പോ അടുത്ത് കണ്ട പ്ലാവിൽ കയറി. എന്നിട്ട് കയറി ഇരുന്നപ്പോ തോന്നി കൊമ്പൊടിഞ്ഞ് താഴെ വീണാലോ ഒന്ന്. അപ്പം താനെന്ത് ചെയ്തു? വീടിന് മുകളിലേക്ക് ചാഞ്ഞു കിടക്കുന്ന കൊമ്പ് വഴി മേൽക്കൂട്ടിന് മുകളിൽ കയറിയിരിക്കാമെന്ന് കരുതി. എന്നിട്ട് വീടിന് മുകളിലിരിക്കുന്ന എന്നെ കണ്ട ആളുകൾ എന്ത് വിചാരിക്കും? അതുകൊണ്ട് ഞാൻ ഓട് മാറ്റി അകത്ത് കയറിയിരിക്കാമെന്ന് കരുതി. അപ്പം താൻ മോഷ്ടിക്കാൻ കയറിയതല്ലേ? അല്ല. പിന്നെ താനീ വെട്ടി വിഴുങ്ങിയതോ? അതെ, അകത്ത് കയറിയ ഞാൻ മീൻ പാത്രത്തിനടുത്ത് പൂച്ച നിൽക്കുന്നത് കണ്ടു. അപ്പം തനിക്ക് പൂച്ചയെ ഓടിച്ചാൽ മതിയായിരുന്നില്ലേ? പക്ഷേ ഞാൻ പോയി കഴിഞ്ഞാൽ പൂച്ച വീണ്ടും വന്ന് മീനെടുത്താലോ? അപ്പം താനെന്ത് ചെയ്തു? പൂച്ച തിന്ന് ബാക്കി മുതലാളി കഴിക്കുമല്ലോ എന്നോർത്തു ഞാൻ അതിൽ നിന്ന് എടുത്ത് കുറച്ച് കഴിച്ചു, ബാക്കി പൂച്ച കഴിക്കാതിരിക്കാൻ. പക്ഷേ താൻ തിന്ന ബാക്കി ഞങ്ങളെങ്ങനെ കഴിക്കും? എന്നാൽ പിന്നെ ഞാൻ ഇതുകൂടി കൊണ്ടുപോയിക്കോട്ടെ.